ആ ഹലോ പറടാ. ഹലോ. ആ പറ പറ നളിയ, ഞാൻ നിനക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കിയാണ്. എടാ വാട്സപ്പ് ഇവിടെ കറണ്ടും തേങ്ങയൊന്നുമില്ല, നീ കാര്യം പറ. നളിയ ഒന്ന് നോക്കടാ. എടാ എന്റെ നെറ്റ് തീർന്നടേ, ജിയോ ഒക്കെ വലിപ്പിച്ചിട്ടേച്ചു, നീ കാര്യം പറ. നിനക്ക് നാളെ ഒന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? നാളെ ഇനി കുറച്ച് പരിപാടീസ് ഉണ്ട്. എന്തുകൊണ്ട് കാര്യം? കാര്യം പറഞ്ഞാലേ വരവളാ. എടാ നീ കാര്യം പറ, നാളെ കുറച്ച് പരിപാടി ഉണ്ടോ? നേരത്തെ കൊട്ടേഷൻ ആയിട്ട് വിളിച്ചു, കാര്യം പറ. നീ വാ, ഞാൻ വന്നിട്ട് കാര്യം പറയാം. എടാ നീ കാര്യം പറയണേ, കാര്യം ഉണ്ടെങ്കിൽ വന്നാ. നിങ്ങൾക്ക് എന്തോന്ന് പറ? കാര്യം അറിഞ്ഞാലേ നീ വരവളാ, ഒന്ന് വാ. എപ്പോഴാണ് നാളെ? നാളെ രാവിലെ വാ, നമുക്ക് ഇവിടെ ഫുഡും എല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അപ്പോൾ ഞാൻ അവനെ കൂടെ വിളിക്കാം. ഓ ശരി. ഓക്കെ ശരി. എന്ത് പറ്റാളിയ മടുത്തിങ്ങനെ ജീവിച്ച്? ചുമ്മാ ഇരുന്നു. എവിടെയെങ്കിലും ജോലിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതെങ്കിലും ഉണ്ടായിരുന്നു. ഇതിപ്പോ പഠിത്തവും കഴിഞ്ഞ് ജോലിയും ഇല്ല. കൊടുക്കുന്നുണ്ടോ? കൊടുത്ത് ഇന്റർവ്യൂവിനും പോകുന്നുണ്ട്. അവർക്കൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ജോലി വരാതെ അവർക്ക് എങ്ങനെ എക്സ്പീരിയൻസ് കിട്ടാനാ? ടെക്നോപാർക്കിലെ കൂടെ നോക്കാം. എല്ലാത്തിലും കൊടുക്കുന്നുണ്ടോ? കയറി ഇറങ്ങണല്ലാണ്ട് അവർ ജോലി വരണ്ടേ? ഇപ്പം മെനക്കെട്ട് വീട്ടിൽ ഇരിപ്പ്, പടം കാണക്കം, തീറ്റി ഉറക്കം. വീട്ടുകാർക്ക് മടുത്തു തുടങ്ങിയാലേ പുറത്തോട്ടൊന്നും പോകാറില്ല. ആരെ കൂടെ പോവാൻ? അങ്ങനെയാണ് ഞാൻ പിന്നെ നിന്നെ വിളിച്ചത്. അങ്ങനെയെങ്കിലും സമയം പോകല്ലോ. ഇതിപ്പം ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ ചെയ്യാനാണ്? ഫുൾ ടൈം ഇരുന്ന് സിനിമ കാണാൻ പറ്റും, അതും ഒപ്പില്ല. ഉറങ്ങി തീർത്ത് അതും പറ്റൂല. എൻ്റെ പരിചയത്തിൽ എവിടെയെങ്കിലും വേക്കൻസി കാണാം? ഞാൻ നോക്കാം. നോക്കട്ടെ. എവിടെയെങ്കിലും കയറി വെക്കുമല്ലേ, അല്ലാതെ ഇങ്ങനെ ജീവിച്ച് എങ്ങനെയാ? ഫുൾ ടൈം വീട്ടിലിരിപ്പ് എന്തുകൊണ്ട്? ആ ഒരു മുറി ഞാനും മാത്രം. ശമ്പളമൊക്കെ കുറവായിരിക്കും ഇപ്പം. എനിക്കിപ്പം വല്ലതിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം, അതാണ് പ്രധാനം. അല്ലാതെ ഇവിടെ ഇരുന്നിട്ട് എന്തോ നീ എവിടെയും. നീ എവിടെയും നല്ല തോപ്പിച്ച് കളിയ. അല്ലാതെ ഞാൻ നോക്കാം, ഞാൻ നോക്കാം. പറയടാ എന്തോ പ്രശ്നം ഇപ്പോ? എന്ത് പറ്റാടേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ രാവിലെ മുതൽ നിന്റെ അടുക്ക പറഞ്ഞില്ലേ, എല്ലാത്തിനും ഇറങ്ങിത്തിരിക്കുന്നുണ്ടോ? ഒന്നും അങ്ങോട്ട് തീരണ്ടടാ. ജോലിയാണോ പ്രശ്നം? ജോലിയല്ലടാ, ജോലിയല്ലല്ലോ നമ്മുടെ പ്രധാന കാര്യം. ജീവിതത്തിൽ സന്തോഷമില്ല, നമ്മൾ എന്തിനിറങ്ങിത്തിരിച്ചാലും എല്ലാത്തിനും പിന്നിലോട്ട് വലിക്കുന്ന ഒരു ഫീലിംഗ്. ഒന്നും അങ്ങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണ്ട. ഇപ്പം നമ്മുടെ കൂടെ ഉള്ള ബാക്കിയുള്ളവരെ തന്നെ നീ ആലോചിച്ചു, നമ്മുടെ അതേ സെയിം ഏജ്. പക്ഷേ അവർക്കൊക്കെ
അവർക്കൊക്കെ ജോലിയായി, സന്തോഷമുണ്ട് ജീവിതത്തിൽ. നമ്മൾ മാത്രം ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ. ഇതിപ്പോൾ എവനെ തന്നെ നോക്കും, എന്തെല്ലാം സംഭവിച്ചിട്ട് അവ എത്ര ഹാപ്പിയാണ്. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വെറും ഒരു മാംസമില്ല. പക്ഷെ അവൻ്റെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ നിനക്കും അറിയാം. അതെല്ലാം മറച്ചു വെച്ച് അവ ഇങ്ങനെ ഇരിക്കുന്നില്ലേ? എനിക്കും അതേ കണക്ക് സന്തോഷിച്ചൊക്കെ ഇരിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പോ എന്താ എന്റെ പ്ലാൻ? അളിയ, പ്ലാൻ എന്ന് പറയുമ്പം ഒരു കാര്യം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഞാൻ അതിനാണ് നിന്നെ വിളിച്ചു. മെയിൻ പ്രശ്നം വീട്ടുകാരാണടാ. എപ്പോഴും കുറ്റപ്പെടുത്തൽ, എങ്ങോട്ടിറങ്ങാൻ പോയാലും കുറ്റപ്പെടുത്തൽ. എന്തിനെന്നുള്ള ചോദ്യം. ബാക്കിയുള്ളവരൊക്കെ സെറ്റിലായി, നമ്മൾ മാത്രം ഇങ്ങനെ, അതാണ് പ്രശ്നം. നിങ്ങൾ കുറച്ച് പേരുണ്ട് വീട്ടുകാർ കുറ്റം പറയാത്ത. അതിൽ ആ പൊട്ടനാണെങ്കിൽ അത് മണ്ടൻ, ഒന്നും അറിയാതെ അങ്ങനെ നടന്നോളൂ. ഈ കുറ്റപ്പെടുത്തൽ കാരണം വയ്യളിയ. ഫുഡ് ശരിയായില്ലട്ടാ. പോ നീ വാ, നീ വാ, എണീര്, നീ വേണ്ട ഡ്രസ്സ് നമുക്ക് പുറത്ത് വിട്ട് വരാം. അടിയാ, നീ വിചാരിക്കുക പോലെ നിൻ്റെ ലൈഫിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്നിട്ട് ഓർക്കും ചെയ്ത് എത്ര ആൾക്കാരെ നമുക്ക് തന്നെ പേഴ്സണലി അറിയാൻ പറ്റും. എല്ലാം നിൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ്. വെറുതെ ഓരോന്നെങ്കിലും ആലോചിച്ച് വിട്ട് വെറുതെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കാം. ഓ ശരി. നീ ആ തിരമാല എന്നെ നോക്കി. ഒരു തിരമാല വന്ന് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത തിരമാല എൻ്റെ പിറകെ എന്തായാലും വരും. മോശം സമയം ഉണ്ടായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അതിൻ്റെ പിറകെ ഒരു നല്ല സമയം എന്തായാലും വരും. എൻ്റെ ഈ ഉണ്ടാക്കിയ ഫിലോസഫി അച്ചടി ഭാഷ വന്ന് നിർത്തിയിട്ട് പോകണല്ലേ. ഡാ നീ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാം. ഡിപ്രഷൻ അടിച്ച് വീട്ടിൽ ഒറ്റയ്ക്ക് കുത്തിയിരിക്കുമ്പോൾ ഫ്രണ്ട്സിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകും.
പരമാവധി കാഴ്ചകൾ കാണാൻ ശ്രമിക്കുക. പുറത്തോട്ടിറങ്ങി നമ്മുടെ മുഖത്ത് കുറച്ച് തണുത്ത കാറ്റടിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ. ഈ നടക്കേണ്ട കാര്യങ്ങൾ കൃത്യ നേരത്ത് നടന്നു, അല്ലാണ്ട് ചുമ്മാ ഡിപ്രഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യവും. ഈ ലൈഫ് ഉണ്ടല്ലോ, ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സ്പ്ലോർ, ഇറ്റ്സ് ഓൾ അബൌട്ട് ഫൈൻഡിങ് ഔസൽസ്. അപ്പോൾ അതിനെ അതിൻ്റെ വഴി അങ്ങ് വിടുക, ആഗ്രഹിച്ച ജീവിതം അതേപോലെ അങ്ങ് ജീവിച്ച് തീർക്കുക, അത്രയേ ഉള്ളൂ.